മാലിന്യ നിർമാർജ്ജനത്തിൽ ജനകീയത ഉറപ്പാക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കൊണ്ടോട്ടി നഗരസഭയിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉറവിട മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് കൊണ്ടോട്ടി നഗരസഭ ആവിഷ്കരിച്ച സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതിക്കാണ് തുടക്കമായത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതി നാടിന് സമർപ്പിച്ചു. നമ്മൾ സഞ്ചരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും പട്ടണങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ പെട്രോളിന്റെയും ആ ഡീസലിന്റെയും നിർഗമനം വലിയ തോതിലുള്ള അന്തരീക്ഷ വായു മലിനീകരണം സൃഷ്ടിക്കുക, അതോടൊപ്പം തന്നെ മനുഷ്യരിൽ നിന്ന് വരുന്ന നിത്യോപയോഗങ്ങളിൽ വരുന്ന മാലിന്യങ്ങൾ, വളരെ ജനസംഖ്യ കൂടുതലുള്ള നമ്മുടെ തിങ്ങിപ്പറക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതിനെ താങ്ങാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള രോഗം നമ്മളെ പിടിപെടുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പല സ്ഥലങ്ങളിലും വ്യാപകമായി ഉണ്ടാവുകയാണ്. ഇതിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് അതാത് പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. പക്ഷേ നമ്മളും കുറെ വർഷങ്ങളായി ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖരമാലിന്യങ്ങൾ, അതിലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് അതിനെ ബയോഗ്യാസ് ആക്കുന്ന ഒരു പദ്ധതിയാണ് കൊണ്ടോട്ടി നഗരസഭ നടപ്പിലാക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമാണ്, ഒരു മാതൃകയാണ്. മാലിന്യ നിർമാർജ്ജനത്തിൽ ജനകീയ സഹകരണം ഉറപ്പാക്കണമെന്ന് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത കൊണ്ടോട്ടി നഗരസഭ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലും ഉറവിട ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതാണ് നഗരസഭയുടെ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതി. ഇതിന്റെ ഭാഗമായി ബയോബിൻ ബയോഗ്യാസ് സംവിധാനങ്ങളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പദ്ധതിയിലൂടെ 4016 കുടുംബങ്ങൾക്കാണ് ജൈവ മാലിന്യ സംസ്കരണ ഉപകരണങ്ങളായ ബയോബിൻ ബയോഗ്യാസ് ബക്കറ്റ് കമ്പോസ്റ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നത്. 75,54,705 രൂപയാണ് സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതിക്കായി നഗരസഭ നീക്കിവച്ചിരിക്കുന്നത്. ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി 5 വർഷത്തിനകം കൊണ്ടോട്ടി നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാധ്യക്ഷ സി ടി ഫാത്തിമത്ത് സുഹറ അധ്യക്ഷയായി, ടി വി ഇബ്രാഹിം എംഎൽഎ മുഖ്യാതിഥിയായി, നഗരസഭാ ഉപാധ്യക്ഷൻ സനൂപ് മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് മടാൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബീന പുതിയറക്കൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിമോൾ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹിയുദ്ദീൻ അലി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല കൊടവണ്ടി, കൌൺസിലർമാരായ ഷിഹാബ് കോട്ട, ഫൗസിയ ബാബു, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രാഗേഷ്, നഗരസഭാ സെക്രട്ടറി ടി അനുപമ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Zenith Silks and Sarees. Metro Plaza. Tirur Road. Kottakkal.